നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സ്വർണ്ണക്കടത്ത് കേസിൽ, കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിൽ ആരോപണ വിധേയനായി ഇപ്പോൾ കസ്റ്റഡിയിലുള്ള അർജുൻ ആയങ്കിയുടെ ഏറ്റവും ഉറ്റ സുഹൃത്തും അർജുൻ ആയങ്കിയുടെ ബിസിനസ് പങ്കാളിയും എല്ലാ കാര്യങ്ങളും അറിയുന്ന ആളുമെന്ന് അറിയുന്ന റമീസ് കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വാഹനാപകടത്തിലാണ് കൊല്ലപ്പെട്ടത് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഈ വാഹനാപകടത്തിന് ദൃക്സാക്ഷികൾ ആരും തന്നെയില്ല. ബൈക്കിൽ കാറിടിച്ചാണ് അപകടമുണ്ടായത് എന്നാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന സൂചന. കരിപ്പൂരിലേക്കുള്ള യാത്രയിൽ അർജുൻ ആങ്കിക്കൊപ്പം ഉണ്ടായിരുന്ന ആളാണ് റമീസ്. റമീസിനെ കഴിഞ്ഞ ദിവസം കസ്റ്റംസ് ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഇതോടുകൂടി ഏതാണ്ട് അർജുൻ ആയങ്കിയുടെ കേസുമായി ബന്ധപ്പെട്ട്, കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങൾ ഉയർന്നു വരുന്നതിൽ ഇതുകൂടിയാകുമ്പോൾ ആരോപണങ്ങൾ കൂടുതൽ ദുരൂഹമാകും. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ അറിയുന്ന ഒരാളാണ് ഈ കൊല്ലപ്പെട്ട റമീസ് എന്ന സൂചനകളാണ് ലഭ്യമാകുന്നത്. നേരത്തെ റമീസിന്റെ വീടടക്കം കസ്റ്റംസ് റെയ്ഡ് നടത്തിയിരുന്നു. റമീസുമായി ബന്ധപ്പെട്ട്, അർജുൻ ആയങ്കിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ഒരാൾ തന്നെയാണ് കെ ടി റമീസ്. അർജുൻ ആയങ്കി ഏതൊക്കെ തരത്തിലാണ് സ്വർണ്ണക്കടത്തിൽ പങ്കാളികളായതെന്നും ഇതിന്റെ എല്ലാം വിശദാംശങ്ങൾ അറിയുന്ന ഒരാൾ കൂടിയാണ് റമീസ്. രാമനാട്ടുകരയിൽ വെച്ചാണ് കാർ അപകടമുണ്ടായത്. ഈ അപകടത്തിൽ അടിമുടി ദുരൂഹത സംശയിക്കുന്നുണ്ട്. കാരണം അമ്മയെ ബന്ധുവീട്ടിൽ പോയിട്ട് വരുമ്പോൾ, ബൈക്കിൽ വരുമ്പോഴാണ് അപകടമുണ്ടായത്. ഇന്നലെ രാത്രിയാണ് അപകടം. പക്ഷേ ദൃക്സാക്ഷികൾ ആരും തന്നെയില്ല. കാറിലുണ്ടായിരുന്നവരാണ് ബൈക്കിൽ കാറിടിക്കുകയായിരുന്നു എന്ന് പറഞ്ഞത്. അഴീക്കോട് വെച്ചാണ് അപകടമുണ്ടായിരിക്കുന്നത്. രാമനാട്ടുകരയിലുണ്ടായ ഒരു വാഹനാപകടമാണ് സത്യം പറഞ്ഞാൽ കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് പ്രതികളൊക്കെ ഇപ്പോൾ പിടിയിലാകാനുള്ള കാരണമുണ്ടായത്. അവിടെ വെച്ചുണ്ടായ അപകടമാണ് അർജുൻ ആയങ്കിയെ കുടുക്കിയത്. സാധാരണ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുമ്പോൾ തെളിവ് നശിപ്പിക്കാനായാണ് ഇത്തരം ചില ആൾക്കാരെ കൊന്നുകളയുക പതിവുണ്ട്. ഇതൊരു ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമാണോ എന്നാണ് പോലീസ് അടക്കമുള്ളവർ സംശയിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായക വിവരങ്ങൾ അറിയുന്ന ഒരാളായിരുന്നു റമീസ് എന്ന സൂചനകളും ലഭ്യമായിട്ടുണ്ട്. റമീസിന്റെ വീടടക്കം നേരത്തെ കസ്റ്റംസ് റെയ്ഡ് ചെയ്തിരുന്നു. അർജുൻ ആയങ്കിയുടെ സംഘത്തോടൊപ്പം അന്ന് കരിപ്പൂരിലേക്ക് പോകുമ്പോൾ ഉണ്ടായിരുന്ന രണ്ടുപേരായിരുന്നു റമീസും സജീവും. അതിലെ ഏറ്റവും നിർണായക കണ്ണി, കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായക കണ്ണിയാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്ന റമീസ്.